കേരളത്തിൻ്റെ നിയമവും വ്യവസായ വകുപ്പും മന്ത്രി മുഖ്യാധികാരിയുള്ള എം പി മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ വേദിയിലുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെ സിൽക്ക് എന്ന കമ്പനിയിലെ ജീവനക്കാരെ തൊഴിലാളികളെ സുഹൃത്തുക്കൾ സ്വീകരണം കഴിഞ്ഞിട്ട് സംസ്ഥാനത്തെ വ്യവസായ മേഖല വളരെ പരിതാപകരമായ അവസ്ഥയിൽ ആണ്. 2016 അന്നത്തെ ഗവൺമെന്റ് തകർന്നു കിടന്ന വ്യവസായത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോയത്. ഇന്ന് വീണ്ടും അതിന്റെ തുടർച്ച എന്ന നിലയിൽ സൂക്ഷ്മമായി വളരെ കൃത്യമായി സമയബന്ധിതമായി നമ്മുടെ സംസ്ഥാനത്തെ വ്യവസായത്തെ പൊന്മേഖല വ്യവസായം ഉൾപ്പെടെ വ്യവസായത്തെ ആകെ തന്നെ ശക്തിപ്പെടുത്തുന്നതിനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഗവൺമെന്റ് നടന്നത്. അതിൻ്റെ ഭാഗമായി മുൻഗണനകൾ മാറിക്കൊണ്ട് ദീർഘകാലാടിസ്ഥാനത്തിൽ നിന്നുള്ള ആസൂത്രണം നടന്നു വരികയാണ്. വളരെ ചിട്ടയോടുകൂടിയുള്ള അവലോകനങ്ങൾ നടന്നു വരികയാണ്. ആ സ്ഥിതിയിൽ ഈ വ്യവസായത്തിന് മെച്ചപ്പെടുത്തിയേ പറ്റൂ എന്നുള്ള ഒരു സ്ഥിതി ഇന്നുണ്ട്. വ്യവസായ രംഗത്തുള്ള തൊഴിലാളികൾ, അതുപോലെ തന്നെ ജീവനക്കാർ, മധ്യതലത്തിലുള്ള മാനേജ്മെന്റ് പ്രതിനിധികൾ, ഇവരൊക്കെ തന്നെ എം ഡിയുടെ പിന്നിൽ അണിനിരന്നുകൊണ്ട് ശക്തമായി ഉത്തരവുകളോടുകൂടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഏത് വ്യവസായത്തിനും സർക്കാരിന്റെ വലിയ പിന്തുണയില്ലാതെ തന്നെ നിലനിൽക്കാൻ കഴിയും എന്നുള്ള ഒരവസ്ഥ ഇന്ന് സംസ്ഥാനത്തെ വ്യവസായ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്നതിന്റെ ഫലമാണ് ഇന്ന് സിൽക്കിൽ ഇന്ന് നമ്മൾ ഈ ഒരു അഭിമാനം വന്നുകയാണ്. ഫാബ്രിക്കേഷൻ നിയമത്തെ നവീകരിച്ചതിന്റെ ഉദ്ഘാടനം, അതുപോലെ തന്നെ നമുക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയുണ്ട്. അതിന്റെ ഒത്തൊരുമയോടുകൂടി ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് നമുക്കറിയാം അധ്വാനത്തിൽ പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട മന്ത്രിയെ ആദരവോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ ഇന്നത്തെ നടപടികൾക്ക് പിന്തുണ നൽകുന്ന പ്രിയപ്പെട്ട ആരിഫ് എം പിയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ നിരവധി പേർ ഈ സ്റ്റേജിലുണ്ട്. അതുപോലെ തന്നെ രാജശ്രീ അവരുടെ സ്വാഗതം ചെയ്യും. ഈ യോഗത്തില് കഞ്ഞിക്കുഴി പഞ്ചായത്ത് ശ്വാസം പൊതുവേ
നന്നായി ശ്രമിക്കുന്നു. ഇപ്പോ
നൂതന കമ്പനി ഉപയോഗിച്ചു. ആ കമ്പനി ഗവൺമെന്റ് ഉത്തരവ്.
കൊടുക്കുന്നത് ഫിനാൻഷ്യൽ പരിപാടി നൽകിയിട്ടുണ്ട്. ആ പരിഗണന പക്ഷെ അതിന് മാത്രം ഒതുങ്ങാൻ പാടില്ല, കൂടുതൽ മുന്നോട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ എല്ലാ സ്ഥാപനങ്ങളുടെയും മാസ്റ്റർമാരായി നമ്മുടെ റിക്രൂട്ട്മെന്റ് ബോർഡ് വരികയാണ്. എല്ലാ നിയമനങ്ങളും റിക്രൂട്ട്മെന്റ് ബോർഡിലേക്കാണ് കൊടുക്കുന്നത്. നല്ല മെറിറ്റോറിയസ് ആയിട്ട് സെലക്ഷൻ ആയിരുന്നു. പിന്നെ നമ്മുടെ ഈ ആനക്കുളം ഏറെ സാധ്യതകൾ ചേർത്തലയിൽ ഇപ്പോ ഫുഡ് പ്രോസസിംഗ് പാർക്ക് നമ്മുടെ കെ എസ് ഐ ടി സിന്റെ റെഡി ടു ഓപ്പറേറ്റ് ഡിസംബറിൽ കിട്ടും. ഞാൻ കഴിഞ്ഞ ദിവസം ഡൽഹിയിലുണ്ടായിരുന്നു. അപ്പോ ഫുഡ് പ്രോസസിംഗ് മിനിസ്റ്റർ കിട്ടും. ജനുവരി മാസം ചേർത്തലയിലെ ഫുഡ് പ്രോസസിംഗ് നമ്മുടെ പാർക്ക് ഉദ്ഘാടനം ചെയ്യുന്ന കാര്യവും ഞാൻ സന്തോഷമുണ്ട്. അതിനോട് ചേർന്ന് രണ്ട് പ്രധാനപ്പെട്ട സ്വകാര്യ സംഘങ്ങൾ അവരുടെ കൂടി രണ്ട് ഫുഡ് പ്രോസസിംഗ് സ്ഥാപനങ്ങൾ കൂടി പാർക്കുകൾ കൂടി ഇത് ഏകദേശം 10 ഏക്കർ ആരംഭിക്കാനുള്ള താല്പര്യവും പ്രകടിപ്പിച്ചിട്ടുണ്ട് കാര്യവും നിങ്ങൾ ചിന്തിക്കുന്നത്. ചേർത്തല മേഖല നമുക്ക് നന്നായി നേരത്തെ കണ്ട മറ്റു ചില സ്ഥലങ്ങളുണ്ട്, അദ്ദേഹം ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ശ്രമം നടത്തുന്നത്. അപ്പോൾ തോന്നുന്നു ആദ്യകാലം
നേടാനായത് നമ്മുടെ സർക്കാരിനെയും പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട രക്ഷാകർത്താക്കളുടെയും
സാർ, പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ അമൻമോഹൻ സാർ, പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് അനീസ് സാർ, റിയാ ചെയർമാൻ ഡോക്ടർ ആർ അശോക്, ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ, സിൽക്ക് ചെയർമാൻ ശ്രീ കെ അശോകൻ, ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ, ദിനം പ്രതി നൽകി വന്ന സഹായത്തിനും മാർഗനിർദ്ദേശങ്ങൾക്കും ഈ സന്ദർഭത്തിൽ നന്ദി പറയുന്നു. ഈ പ്രോജക്ടിന് വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാ ജീവനക്കാർക്കും, ഉദ്യോഗസ്ഥർക്കും, യൂണിയൻ ഭാരവാഹികൾക്കും, കോൺട്രാക്ടർമാർക്കും നന്ദി അറിയിക്കുന്നു. ഒരു മാസം കൂടി ഈ പ്രോജക്ട് തുടങ്ങിയത് 2020 നവംബർ